ഗുരു മുനിനാരായണ പ്രസാദ്. പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ ഉദ്യോഗം രാജിവെച്ച് സന്യാസ പ്രവർത്തനത്തിൽ മുഴുകിയ സന്യാസിവര്യൻ. നടരാജഗുരു പരമ്പരയിലെ പ്രധാന ശിഷ്യൻ. ഉപനിഷത്തും ഭഗവത്ഗീതയ്ക്കും ഉൾപ്പെടെ നിരവധി പ്രധാന ഗ്രന്ഥങ്ങളുടെ വിവർത്തകനും വ്യാഖ്യാതാവും. ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ പദ്യകൃതികളുടെയും സ്വതന്ത്രമായ വ്യാഖ്യാനം ഉൾപ്പെടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 100 കൃതികളുടെ രചയിതാവ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി പഠന കേന്ദ്രങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസർ. വിവർത്തനത്തിനും ജീവചരിത്രത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾക്ക് അർഹൻ. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം 88th ശിവഗിരി ആഗോള തീർത്ഥാടനത്തിലെ അഷ്ടലക്ഷ്യങ്ങളിൽപ്പെട്ട ഈശ്വരഭക്തി സമ്മേളനത്തിലേക്ക് വർക്കല ഗുരുകുല അധ്യക്ഷൻ ഗുരു മുനിനാരായണ പ്രസാദ് അവർകളെ. ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രഭാഷണം നടക്കുന്നത്. ലോകമെമ്പാടും ഉള്ള എല്ലാത്തരം ബാഹ്യമായ പ്രവർത്തനങ്ങളെയും COVID-19 എന്ന ഒരു നിസ്സാര വസ്തു അല്ലെങ്കിൽ നിസ്സാര ജീവി പിടിച്ചടക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതക്രമത്തെയെല്ലാം പിടിച്ചടക്കിയിരിക്കുന്നു, നിയന്ത്രിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ശിവഗിരി തീർത്ഥാടനത്തെയും അതുപോലെ ഗുരുകുല കൺവെൻഷനെയും എല്ലാം ഇത് ബാധിച്ചിരിക്കുന്നു. ബഹുജനങ്ങൾ ഒന്നിച്ചുകൂടാതെ അറിയേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ അറിയത്തക്കവണ്ണം പുതിയ സംവിധാനം ഇതിന് ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ എത്രയോ വർഷമായി ശിവഗിരി തീർത്ഥാടനം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് നാരായണ ഗുരുവിൻ്റെ ഭാവനയിൽ നിന്നും ഉണ്ടായതല്ല. ശിവഗിരി തീർത്ഥാടനം എന്ന ഒന്ന് നാരായണ ഗുരുവിൻ്റെ ഭാവനയിൽ നിന്ന് ഉണ്ടായതല്ല. കോട്ടയത്തുള്ള കിട്ടൻ റൈറ്റർ തുടങ്ങിയിട്ടുള്ള ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരാവശ്യം ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഗുരു ആദ്യം അല്പം ചെറിയ തടസ്സമൊക്കെ ഉന്നയിച്ചെങ്കിലും അവസാനം അത് സമ്മതിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ സ്വന്തം മേധയിൽ നിന്നും ഒരു തീർത്ഥാടന സങ്കല്പം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊന്നായി ഇരിക്കുമായിരുന്നു. വാസ്തവത്തിൽ എന്താണ് തീർത്ഥം, എന്താണ് തീർത്ഥാടനം? തീർത്ഥം എന്നതിനെ നിർവചിച്ചിരിക്കുന്നത് ജനാഹ ഏഹി തരന്തി ദുഃഖാനി താനി തീർത്ഥാനി എന്നാണ്. എന്ന് പറഞ്ഞാൽ യാതൊന്നും മുഖാന്തരം ജനങ്ങൾ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു, അതാണ് തീർത്ഥം. ശിവഗിരിയിൽ വരുന്ന ഭക്തജനങ്ങളുടെയും സങ്കല്പം ഇവിടെ വന്ന് ഒരു പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, ഇവിടെയുള്ള പ്രസാദം ആഹാരവും കഴിച്ച് തിരിച്ചു പോകുമ്പോൾ എല്ലാ ദുഃഖങ്ങളും അമരം എന്നാണ്. ഇതുപോലെ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ശബരിമല തീർത്ഥാടനം നടക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള വിശേഷിച്ചും ഭാരതത്തിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ തീർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് അടനം? അടനം എന്നാൽ യാത്ര. ഇങ്ങനെയുള്ള
ദുഃഖങ്ങൾക്കെല്ലാം അറുതി വരുത്തുന്ന ഒരിടം അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്രയാണ് അടനം. അപ്പോൾ തീർത്ഥാടനം എന്നാൽ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി തീർക്കുന്ന സങ്കേതം അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്രയാണ്. ശിവഗിരിയിലും അതുപോലെ തീർത്ഥാടകർ ആണ്ടിലൊരിക്കൽ ഒന്നിച്ചു കൂടുന്നു, വീണ്ടും വീണ്ടും ഒന്നിച്ചു കൂടുന്നു. എത്ര വർഷമായിട്ട് എത്രയോ വർഷമായിട്ട് തീർത്ഥാടനം നടത്തുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവരുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായോ? ശബരിമലയിൽ വർഷങ്ങളായി 18-ാം പടി ചവിട്ടുന്ന എത്രയോ ഭക്തജനങ്ങളുണ്ട്, അവരുടെയൊക്കെ ദുഃഖം ഇല്ലാതായോ? ദുഃഖമില്ലാതായെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദുഃഖം വീണ്ടും ദുഃഖം നിലനിൽക്കുന്നു, തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീർത്ഥകേന്ദ്രങ്ങൾ അന്വേഷിച്ച് നമ്മൾ എത്രയോ യാത്ര ചെയ്തിട്ടും ഈ ദുഃഖങ്ങൾക്കെല്ലാം ഒരു അറുതി വരാത്തത്? ആ ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ്. ദുഃഖത്തിൻ്റെ കാരണം എവിടെ? ദുഃഖത്തിൻ്റെ ഉറവിടം എവിടെ? ദുഃഖമുണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ ദുഃഖമുണ്ടായിരിക്കുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാക്കി തീർക്കുന്നത് മറ്റേതോ ആണ്. അങ്ങനെ മറ്റേതോ മുഖാന്തരം നമുക്ക് ദുഃഖമുണ്ടായി എന്നാണ് നമ്മൾ കരുതുന്നത്. എവിടെയാണ് ദുഃഖമുണ്ടായത്? നമ്മുടെ ഉള്ളിൽ തന്നെ. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടായത്? അത് നമ്മളറിയുന്നില്ല. നമ്മുടെ സങ്കല്പങ്ങളാണ് ഈ ദുഃഖത്തെ ഉണ്ടാക്കിയത് എന്ന്. എങ്ങനെയാണ് നമ്മുടെ തന്നെ സങ്കല്പങ്ങൾ ദുഃഖമുണ്ടാക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ എന്നോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴോ ആദ്യമൊക്കെ സഹിച്ചു, പിന്നെ സഹിക്കുന്നില്ല, പിന്നെ അയാളെ അങ്ങ് ദുഃഖ ശത്രുവായി കണ്ട് മാറ്റി നിർത്തി. അപ്പോൾ അയാളോട് നമ്മുടെ മനോഭാവത്തിന്, നമ്മുടെ സങ്കല്പത്തിലുണ്ടായ മനോഭാവത്തിന്, ഈ മനോഭാവമാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണം, ദുഃഖത്തിൻ്റെ ഉറവിടം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു മറ്റേയാൾ ചെയ്ത തെറ്റായ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എനിക്ക് ദുഃഖമുണ്ടാക്കിയത് എന്ന്. എന്നാൽ ആ ചെയ്തികളോട്, അയാൾ ചെയ്ത ചെയ്തികളെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം ആണ് ഈ ദുഃഖമുണ്ടാക്കിയത് എന്ന് നമ്മൾ കരുതുന്നില്ല. അയാൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ, അയാൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താലും ഞാൻ അയാളെ ശത്രുവായി കാണുകയില്ല, മിത്രമായേ കാണൂ എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിലോ? എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ എത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ദുഃഖം വരികയില്ല. അപ്പോൾ നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണം അന്തിമമായിട്ട് എവിടെയാണ്? നമ്മുടെ സങ്കല്പമാണ്. എവിടെയാണ് ദുഃഖമുണ്ടായത്? നമ്മൾ തന്നെയാണ്. ഓ, നമ്മൾ തന്നെയാണ് ദുഃഖമുണ്ടായത്. നമ്മുടെ സങ്കല്പം തന്നെയാണ് നമുക്ക് ദുഃഖമുണ്ടാക്കിയത്. അപ്പോൾ ഈ ദുഃഖത്തിന് അറുതി വരുത്തണമെങ്കിൽ എന്താ പണി? മറ്റൊരു പണിയില്ല, നമ്മൾ നമ്മളെ തന്നെ അറിയണം. നമ്മൾ നമ്മളെ തന്നെ അറിയുന്നതിനെയാണ് വാസ്തവത്തിൽ ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അറിയുക. അങ്ങനെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ശാസ്ത്രീയമായി വ്യക്തമായി അറിയത്തക്കവണ്ണം നാരായണ ഗുരു തന്നെ നമുക്ക് ഒരു ശാസ്ത്രഗ്രന്ഥം എഴുതി തന്നിരിക്കുന്നു. ആ ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ പേര് ആത്മോപദേശ ശതകം എന്നാണ്. അപ്പോൾ ഈ ആത്മോപദേശ ശതകം എന്ന
ശാസ്ത്രഗ്രന്ഥം ഉപയോഗിച്ച് ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി അറിഞ്ഞാൽ ദുഃഖങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാകും. നമ്മൾ നമ്മളെ തന്നെ അറിയുമ്പോഴോ ഞാനുള്ളത് എവിടെയാണ്, ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ടല്ലേ, ഞാനും ലോകവും ഒന്നോ രണ്ടോ, ലോകത്തിൻ്റെ ഈ കാണുന്ന ലോകത്തിൻ്റെ ഭാഗമായിട്ടല്ലേ എനിക്ക് ഉണ്മയുള്ളൂ, നിലനിൽപ്പുള്ളൂ. ഈ ലോകത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും ഒരു ചുവടെങ്കിലും മാറ്റി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഉള്ള കഴിവ് എനിക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് ആകെയുള്ള ഈ ഭൂമിയുടെ, അല്ലെങ്കിൽ അതിനേക്കാളും വ്യാപകമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ, വിശ്വത്തിൻ്റെ മുഴുവൻ ഭാഗമായിട്ടാണ് ഞാനുണ്ടായതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇനി ഇല്ലാതായിത്തീരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാനും ഈ ലോകവും ഒന്നോ രണ്ടോ ഒന്നാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടായിരിക്കുകയില്ല, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ, ഈ വിശ്വത്തിൽ നിന്നും മാറ്റിവെക്കാനാകാത്ത ഒരു ഭാഗമായിട്ടായിരിക്കും. ഞാനും വിശ്വവും രണ്ടല്ല, അല്ലെങ്കിൽ എന്നിൽ സത്യമായിരിക്കുന്നതും ഈ വിശ്വത്തിൽ സത്യമായിരിക്കുന്നതും രണ്ടല്ല ഒന്നാണ് എന്നറിയും. അങ്ങനെ രണ്ടല്ല ഒന്നാണ് എന്നറിയുന്നതിനെയാണ് അദ്വൈത ബോധം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ അറിയുന്നത് തന്നെ അദ്വൈത ബോധം കൂടി ആയിരിക്കും. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് ദുഃഖങ്ങളില്ലാതായി തീരാൻ എന്താ വഴി? നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞ് നമ്മളെ ഈ വിശ്വത്തിൻ്റെ, വിശ്വത്തിൽ നിന്നും വേറല്ലാതെ, ആകെയുള്ള പ്രകൃതിയിൽ നിന്നും വേറല്ലാതെ അറിഞ്ഞ് ആ സത്യത്തിൽ, ആ അറിവിൽ അമർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ ഭാഗമായി എന്നെ കണ്ടുകൊണ്ട് അതിൽ തന്നെ അമർന്ന് ഞാൻ ജീവിക്കുമ്പോൾ, പിന്നെ ദുഃഖത്തെ നമ്മൾ ഇല്ലാതാക്കി തീർക്കേണ്ട ആവശ്യമില്ല, ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്ന അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ അതിനെന്താ വഴി? അതിന് ആത്മാന്വേഷണം നടത്തണം. നമ്മളിപ്പോൾ അന്വേഷണം നടത്തുന്നത് തീർത്ഥങ്ങൾ തോറുമാണ്, തീർത്ഥാന്വേഷണമാണ് നടത്തുന്നത്. ഈ തീർത്ഥം, ഒരു തീർത്ഥം കഴിഞ്ഞു, അവിടുന്ന് അവിടെ പോയി ദുഃഖത്തിന് ശാന്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ വേറെ തീർത്ഥത്തിലേക്ക് പോയി, പിന്നെ വേറെ തീർത്ഥത്തിലേക്ക് പോയി. ചിലപ്പോൾ തീർത്ഥ, ചില ആളുകളെല്ലാം തീർത്ഥാടനമായിട്ട് തന്നെ ജീവിതത്തെ മാറ്റിയെടുക്കാറുമുണ്ട്. അവർക്കായിരിക്കും ഒരു പക്ഷേ എല്ലാവരും കരുതുന്നത് അവർ വലിയ വലിയ ഭക്തന്മാരാണ് എന്നാണ്. എന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് തീർത്ഥാടനം നടത്തണം എന്ന് തോന്നുന്നു? വീണ്ടും വീണ്ടും അവർക്ക് ദുഃഖം അനുഭവപ്പെടുന്നു. ഈ ഇവിടെ ഈ തീർത്ഥത്തിൽ പോയി ദുഃഖം തീർന്നില്ലെങ്കിൽ മറ്റൊരു തീർത്ഥം അവർ അന്വേഷിക്കുന്നു. അങ്ങനെ ജീവിതം മുഴുവൻ തീർത്ഥാടനമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ അവരിൽ ദുഃഖത്തിൻ്റെ അളവ് കൂടുതലാണ് എന്നാണ് അർത്ഥം. അല്ലാതെ അവർ കൂടുതൽ ഭക്തരാണെന്നല്ല. ബാഹ്യമായി അവരിൽ ഭക്തി ഉണ്ടായിരിക്കാം, ഭക്തിഭാവം കൂടുതലുണ്ടായിരിക്കാം. ആ ഭക്തിഭാവം കൂടുതലുണ്ടാകുന്നതിന് കാരണം ദുഃഖത്തിൻ്റെ തീവ്രത തന്നെയാണ്. അപ്പോൾ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നതിന് തീർത്ഥാടനത്തിൻ്റെ പ്രയോജനം നമുക്ക് നേരിട്ട് അനുഭവമായി തീരുന്നതിന് ഇങ്ങനെയുള്ള ബാഹ്യമായ തീർത്ഥങ്ങൾ അന്വേഷിച്ച് നമ്മൾ വലയുകയല്ല വേണ്ടത്. ഒരു തീർത്ഥം നമ്മിൽ തന്നെ ഇരിക്കുന്നു, അത് നമ്മളാണ്. ആ നമ്മൾ നമ്മളെ തന്നെ അറിയുക. അതിനുള്ള വഴിയെന്ത് വഴിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി
ആത്മോപദേശ ശതകം മാതിരിയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിക്കുക. ആ പഠനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അറിവ് നമ്മുടെ ജീവിതത്തെ ഒരു തപസ്സാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു തപസ്സിലൂടെയാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത്. അല്ല, ഈ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നത്. അവസാനം ജീവിതം തന്നെ തപസ്സായി മാറും. അത് ദുഃഖാനുഭവം പോലെയുള്ളൊരു പീഡ അനുഭവപ്പെടുന്ന ഒന്നല്ല. പിന്നെയോ നമുക്ക് നിരന്തരമായ ആനന്ദം, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അറിവ്, ഇപ്പോൾ ഇതുവരെ ഞാൻ എന്നെ അറിയാതെയാണ് ദുഃഖത്തിനുള്ള പരിഹാരം അന്വേഷിച്ച് നടക്കുന്ന ഞാൻ എന്നെ തന്നെ അറിയുന്നില്ല. ആർക്കാണോ ദുഃഖത്തിന് പരിഹാരം വേണ്ടത് അയാളെ തന്നെ അറിയുന്നില്ല. ബാക്കിയുള്ളതിനെ അറിയാൻ, ബാക്കിയുള്ള എന്താ ദുഃഖത്തിനുള്ള പരിഹാരം മറ്റെവിടെയോ ഇരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് അവരവരിലേക്ക് തന്നെ വരിക. അവരവരിലേക്ക് വന്നാലോ എങ്ങനെയാണ് ഞാൻ എന്നെ അറിയേണ്ടത്? അത് നാരായണ ഗുരു ഒരു വളരെ ലളിതമായിട്ടുള്ള പരീക്ഷണത്തിൻ്റെ, ഇപ്പോൾ ആധുനിക ലോകത്ത് പരീക്ഷണങ്ങളൊക്കെ നടത്താം, പിന്നെ ഭൗതിക ശാസ്ത്രം പഠിക്കുന്നവർ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ ഒരു പരീക്ഷണം നമുക്ക് ആത്മാവിനെ സംബന്ധിച്ച് നടത്താനാകുമോ? ആവില്ല. ആത്മാവിനെ എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ തന്നെ ഒരു പരീക്ഷണശാലയിൽ കൊണ്ടുവച്ച് പുതുക്കണ്ണാടി വെച്ചോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചോ പരിശോധിക്കാൻ എനിക്ക് തന്നെ പരിശോധിക്കണം, എന്നെ തന്നെ പരിശോധിക്കണം. സാധ്യമാവുമോ? സാധ്യമാവില്ല. എന്നാൽ നാരായണ ഗുരു എനിക്ക് എന്നെ അറിയുന്നതിന് പോലും അതിന് അതുപോലും ഒരു പരീക്ഷണ സന്ദർഭമാക്കി മാറ്റാം എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ആത്മോപദേശ ശതകത്തിൽ. അതെങ്ങനെയാണ്? ഗുരു പറയുന്നു, ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്ന് ഒരുവനുരപ്പത് കേട്ടുതാനുമേവം അറിവതിനായവനോടു നീയുമാരെന്നരുളും ഇതിൽ പ്രതിവാക്യമേകമാകും. ഇതാണ് പരീക്ഷണ സന്ദർഭം. എന്താണത്? ഒരു ഇരുട്ട് മുറിയിൽ, ഒട്ടും പ്രകാശമില്ലാത്ത ഇരുട്ട് മുറിയിൽ രണ്ട് പേരിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരാൾ മറ്റേയാളിനെ കാണുന്നില്ല, എന്നാലും ഒരു സംശയം ഇരുട്ടത്ത് വേറൊരുത്തം കൂടി ഇരിക്കുന്നില്ല, ഇനി അയാൾ എന്നെ എൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്നെ ഉപദ്രവിക്കുമോ, അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അയാൾ ചോദിച്ചു, ഉറക്കെ ചോദിക്കുന്നു, നീ ആരാ ഇരുട്ടത്തിരിക്കുന്നത്? അപ്പോൾ മറ്റേയാളും ഇതുപോലെ ഒരാളാണല്ലോ. അയാൾ തിരിച്ചും ചോദിക്കുന്നത് നിങ്ങളാരാ, നിങ്ങൾ ഇരുട്ടത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ഓരോരുത്തരും എന്ത് മറുപടി പറയും? നിങ്ങളാരാ ഇരിക്കുന്നത്? ഞാൻ തന്നെ. മറ്റേയാൾ ചോദിക്കുമ്പോഴോ, അത് ഞാൻ തന്നെ. അപ്പോൾ രണ്ട് പേർ അന്യോന്യം നീ ആര് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റേയാളിൽ നിന്നുണ്ടാകുന്ന മറുപടി ഞാൻ എന്നാണ്. ഇതിൻ പ്രതിവാക്യം ഏകമാകും എന്ന് ഗുരുവിൻ്റെ വാക്ക്. മറുപടി ഒരൊറ്റ വാക്കാണ്, അത് ഏകമാണ്, ഞാനാണ് എന്നുള്ളത്. അപ്പോൾ അയാളിലിരിക്കുന്ന ഞാനും എന്നിലിരിക്കുന്ന ഞാനും, ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത് ഇരുട്ടിൽ, രണ്ടുപേരിലും ഉള്ള ഞാൻ ഒന്നോ രണ്ടോ? ഒരു വശത്ത് നോക്കിയാൽ ഒന്നാണ്. കാരണം രണ്ടുപേരും ഞാനെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ രണ്ടുപേരും ഞാനെന്ന് പറയുമ്പോൾ രണ്ടുപേരിലും ഇരിക്കുന്ന ഒരു ഞാനുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ വാക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരിലും ഒരു ഞാനിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരിലും ഒരു ഞാനിരിക്കുന്നു, രണ്ടുപേരും ഞാനെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം വെവ്വേറെ ഇരുന്നാണ് ഞാൻ ഞാനെന്ന് പറയുന്നത്,
അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഒരു ഞാനോ പല ഞാനോ? അങ്ങനെ നോക്കുമ്പോൾ പല ഞാനുണ്ട്, ഓരോരുത്തരിലും ഓരോ ഞാനിരിക്കുന്നു. അതേസമയം നമുക്ക് പറയാം എല്ലാവരും ഞാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഞാനിരിക്കുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ പലതോ? സംശയമായി. ഒന്നാണെന്നും പറയാൻ സാധിക്കില്ല, പലതാണെന്നും പറയാൻ സാധിക്കില്ല. ഞാൻ എന്നതിനെ ഒരു വശത്തു നിന്നും കൊണ്ട് നോക്കുമ്പോൾ പല ഞാൻ എന്ന് പറയാം, മറ്റൊരു വശത്തു നിന്നും കൊണ്ട് നോക്കുമ്പോൾ ഒരു ഞാൻ എന്ന് പറയാം. അങ്ങനെ ഒരേ സമയം ഒന്നാണെന്നും പലതാണെന്നും പറയാനുള്ള അവസരം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയത്തക്കവണ്ണം സ്ഥിതി ചെയ്യുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തെ നമുക്കൊരു വശത്തു നിന്നും കൊണ്ട് നോക്കിയാൽ ഒന്നാണ്, മറുവശത്തു നിന്നുകൊണ്ടോ നോക്കിയാൽ പലതാണ്. ഇങ്ങനെ ഒരേ സമയം പലതാണെന്നും ഒന്നാണെന്നും പറയത്തക്കവണ്ണമുള്ള ഒന്നാണ് വാസ്തവത്തിലുള്ള ഞാൻ. ഗുരു എന്താ പറയുന്നത്? അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല ദേഹമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പുരുളും തുറന്നിടുന്നു. ഒരു വശത്തു നോക്കിയാൽ അഹം അഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല. ഓരോരുത്തരും ഞാൻ 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 ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എല്ലാവരുടെ പേരും ഞാൻ തന്നെയാണുള്ളത്. അകമേ പലതല്ല അതേകമാകും. മറുവശത്തോ അകലും അഹന്ത അനേകമാകയാൽ, ഓരോരുത്തരിലും ഇരിക്കുന്ന അഹന്ത ഞാനെന്നുള്ള ഭാവം അത് വേറെ വേറെയാണല്ലോ. എൻ്റെ ശരീരം വേറെ, നിങ്ങളുടെ ശരീരം വേറെ, നിങ്ങളുടെ താല്പര്യം വേറെ, നിങ്ങളുടെ മനസ്സ് വേറെ, എൻ്റെ മനസ്സ് വേറെ, എൻ്റെ ശരീരം വേറെ. ഓ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അകലും അഹന്തയായി. മറ്റത് ഒന്നിലേക്ക് വരുന്ന അഹന്ത. ഇത് അഹന്ത എന്ന് വെച്ചാൽ ഈഗോ എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ എന്നുള്ള അനുഭവം. അകലും അഹന്ത അനേകമാകയാൽ, ഒരു വശത്ത് നോക്കിയാൽ അനേകമായി പോകുന്നു, മറുവശത്ത് അത് ഒന്നായിത്തീരുന്നു. അകലും അഹന്ത അനേകമാകയാൽ, ഇങ്ങനെ രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോഴോ ഈ തുകയിൽ അഹം പൊരുളും തുറന്നിടുന്നു. ഇത് ഈ രണ്ടിൻ്റെയും തുകയിൽ എന്ന് പറഞ്ഞാൽ പലതായി കാണുന്നതിൻ്റെയും ഒന്നായി കാണുന്നതിൻ്റെയും ആകെ തുകയെടുത്താൽ, അല്ലെങ്കിൽ ഗുരു പറയുന്ന ആ ഭാഷയിലാണ്, അകത്തുകയെടുത്താൽ ആ അഹം പൊരുൾ, ആ ഞാനെന്നുള്ള സത്യമാണ് തുടരുന്നത്. തുടരുക എന്ന് വെച്ചാൽ എന്ത് അർത്ഥം? നിലനിൽക്കുന്നത്, ശാശ്വതമായി നിലനിൽക്കുന്നത്. ഓ, അപ്പോൾ സത്യം ഏകം ഒന്നാണോ, അല്ലെങ്കിൽ സത്യത്തിലുള്ള ഞാൻ ഒന്നാണോ പലതാണോ? നമുക്ക് രണ്ടും പറയാൻ സാധിക്കില്ല. ഒന്നാണെന്ന് ഒരു വശത്ത് നിന്നുകൊണ്ട് പറയാം, പലതാണെന്ന് മറുവശത്ത് നിന്നുകൊണ്ട് പറയാം. രണ്ട് തരത്തിലും പറയത്തക്കവണ്ണം ഇരിക്കുന്ന അദ്വയമായ ഒന്നാണ് ഞാൻ. അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തതോ രണ്ടില്ലാത്തതോ എന്നൊക്കെ പറയാം. രണ്ടില്ലാത്തതെന്ന് പറയാം, രണ്ടല്ലാത്തതെന്ന് പറയാം, അല്ലെങ്കിൽ പലതാണെന്ന് പറയാം, ഒന്നാണെന്ന് പറയാം. ഈ രണ്ടിനും അവസരം കൊടുക്കുന്ന ഒന്ന്, അതാണ് വാസ്തവത്തിലുള്ള ഞാൻ. ഓ, അങ്ങനെയാണ്. അപ്പോൾ ആ ഞാനോ, ഗുരു പറയുന്ന അഹം പൊരുളും തുറന്നിടുന്നു, അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തുറന്നുകൊണ്ടേയിരിക്കുമോ? അവസാനമില്ലാതെ തുറന്നുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ എല്ലാം ജീവിതം എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുന്നതല്ല, മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നതല്ലേ അതുപോലെ കാണുന്നത്. ഗുരുവിടെ പറയുന്നത് തുറന്നിടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ്. എത്രയോ കാലമായി മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നു, ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഞാൻ പറഞ്ഞ മനുഷ്യരുടെ കാര്യത്തിൽ എന്ന പോലെ ഉണ്ടാവുകയും മറയുകയും ചെയ്തുകൊണ്ട്
മറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ഇല്ലാതായോ? ജീവിവർഗങ്ങൾ ഇല്ലാതായി തീർന്നോ? ഇല്ല. അവയെല്ലാം നിലകൊള്ളുന്ന അവയെല്ലാം ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ ലോകം അതില്ലാതായി തീർന്നോ? ഇല്ല. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്നതിനെയും അല്ലെങ്കിൽ എന്നിലിരിക്കുന്ന സത്യത്തെയും ലോകത്തിലിരിക്കുന്ന സത്യത്തെയും അല്ലെങ്കിൽ ഈ വിശ്വത്തിലിരിക്കുന്ന സത്യത്തെയും രണ്ടായി കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം എന്നിലിരിക്കുന്നു, വിശ്വത്തിലിരിക്കുന്നു, ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു വശത്തു നിന്ന് നോക്കിയാൽ എന്നിലിരിക്കുന്നു, മറുവശത്ത് നിന്ന് നോക്കിയാൽ ഈ വിശ്വത്തിൽ മുഴുവൻ ഇരിക്കുന്നു, രണ്ടുമായിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. അതിന് അതിലൊരു അദ്വൈതത, ഏത് തമ്മിലുള്ള അദ്വൈതത? ഞാനും ഈ ലോകവും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും തമ്മിലുള്ള അദ്വൈതത. ഇങ്ങനെ നമുക്ക് ഭാഷ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ആ മണ്ഡലം എടുത്താൽ, ഭാഷാപ്രയോഗത്തിൻ്റെ മണ്ഡലം എടുത്താൽ നമ്മളിങ്ങനെ വൈരുദ്ധ്യങ്ങളെ കാണേണ്ടി വരും. ഒന്ന് പലത്, ഞാൻ തന്നെ ഒന്നായിരിക്കുന്നു, പലതായിരിക്കുന്നു. അതുപോലെ ഏകം അനേകം. ഇവിടെ ഞാനുണ്ടോ? ഒന്നായിട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ അനേകമുള്ള ഈ ലോകമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു സത്യം, രണ്ട് സത്യം, ഒരൊറ്റ സത്യമാണ്. അപ്പോൾ ഏകമാണോ അനേകമാണോ സത്യം? ഒരു വശത്ത് നിന്ന് ഏകമെന്ന് പറയാം, മറുവശത്ത് നിന്ന് അനേകമെന്ന് പറയാം. അപ്പോൾ ഇതറിയുന്നത് ആരാണ്? ഞാൻ. ഞാനെന്നുള്ള ബോധം എവിടെ ഇരിക്കുന്നു? എന്നെ തന്നെ ഇരിക്കുന്നു. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ബോധമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ ലോകത്തിൽ. ആ ബോധം എന്നിൽ സ്ഥിതി ചെയ്യുന്നു, അതുപോലെ ഈ ലോകത്തിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഞാനാര്? ഒരു തരത്തിൽ പറഞ്ഞാൽ, നാരായണ ഗുരുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഇതെല്ലാം ഒരൊറ്റ അറിവാണ്. പരമാവധി ബോധമത്രേ. അദ്വൈത ദീപികയിലാണ് ഈ വാക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എന്നുള്ള സമയമല്ല ഇത്. നമ്മൾ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മൾ തന്നെ ഇരിക്കുന്ന, നമ്മളായി തീർന്നിരിക്കുന്ന, ഈ വിശ്വമായി തീർന്നിരിക്കുന്ന സത്യം നമ്മിൽ തന്നെ കണ്ടെത്തുക. എനിക്ക് ആ സത്യം കണ്ടെത്താനുള്ള വഴി എന്താണ്? മറ്റൊന്നിനെ അന്വേഷിക്കുകയില്ല. എനിക്ക് നേരിട്ട് എപ്പോഴും അനുഭവിക്കാൻ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് എന്നെ തന്നെയാണ്. ആ എന്നെ തന്നെ അറിഞ്ഞു കഴിയുമ്പോഴോ? എന്നെ തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ആത്മോപദേശ ശതകം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ സഹായത്തോടുകൂടി ഞാൻ എന്നെ തന്നെ അറിഞ്ഞു കഴിയുമ്പോഴോ, ഓ അതുതന്നെയാണ് ഈ ലോകം, ആ സത്യം തന്നെയാണ് ഈ ലോകമായും ഇരിക്കുന്നത് എന്ന് കണ്ടെത്തും. ഈ അറിവ് നമ്മളെവിടെ കൊണ്ടെത്തിക്കും? ഈ ലോകത്തിൽ ദുഃഖമെല്ലാം എവിടെ നിന്നുണ്ടാകുന്നു? ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്നു. ആ ലോകമോ? ലോകം ആ ലോകത്തിലാണ് ഞാനുമുള്ളത്. ആ ലോകത്തിൽ സത്യമായിരിക്കുന്നത് തന്നെയാണ് എന്നിൽ സത്യമായിരിക്കുന്നത്. അപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന ആളിൽ സത്യമായിരിക്കുന്നതും ദുഃഖത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് ഏതോ അതിൽ സത്യമായിരിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് വരുമ്പോൾ, ആ ആളിനെ ദുഃഖ അല്ലെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാക്കിയ ആളിനെ ആളോ, ആ ആളിൻ്റെ സ്ഥിതി എന്താണ്? ആ ആളും ഞാനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാരായണ ഗുരു തൻ്റെ ആത്മോപദേശ ശതകത്തിലും അദ്വൈത ദീപികയിലും അറിവ് എന്ന അതിഗഹനമായ ഗതിഗഹനവും അതേസമയം വളരെ ഹ്രസ്വവുമായ വെറും 15 ശ്ലോകങ്ങൾ മാത്രമുള്ള അറിവ് എന്ന കൃതിയിലും ഒക്കെ ഈ ഒരൊറ്റ സത്യം തന്നെ പലതരത്തിൽ അനാവരണം ചെയ്ത് നമ്മളെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പഠിപ്പിക്കുക എന്ന്, പഠിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, ഗു എന്ന വാക്ക് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഇരുട്ടിനെയാണ്. അതിനെ ഇല്ലാതാക്കുന്ന ആളാണ്, അതിനെ ഇല്ലാതാക്കുക എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നതാണ്
അതിനെ രോധിക്കുക, നിരോധിക്കുക. നിരോധിക്കുന്നതാരോ, അങ്ങനെ ഇരുട്ടിനെ നിരോധിക്കുന്നതാരോ ആളാണ് ഗുരു എന്ന് പറഞ്ഞാൽ നമ്മിൽ തന്നെ ഇരിക്കുന്ന അറിവില്ലായ്മ, എന്തിനെ സംബന്ധിക്കുന്ന അറിവില്ലായ്മ, ലോകത്തെ സംബന്ധിക്കുന്ന അറിവില്ലായ്മയല്ല, നമ്മളെ തന്നെ സംബന്ധിക്കുന്ന അറിവില്ലായ്മയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മളെ തന്നെ അറിയാതെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം ദുഃഖമയമായിരിക്കും. നമ്മളെ തന്നെ നമ്മളെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര ദുഃഖം നേരിട്ടാലും അതിനെല്ലാം ജീവിതം എന്ന ഒഴുക്കിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ജീവിക്കും. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കടലിലെഴും തിര പോലെ കായം ഓരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു മുടിവിതിനിങ്ങിത് ഹന്ത മൂല സംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മം എത്രേ. ഒരു സംവിത് കടലുണ്ട്, ആ കടലിൽ സംവിത് കടൽ എന്ന് വെച്ചാൽ അറിവാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പരമാവധി ബോധം എന്ന് പറഞ്ഞല്ലോ, ആ ബോധം ബോധമാകുന്ന കടൽ, ആ കടലിൽ പൊന്തി വരുന്ന അനേകം തിരകളാണ് നമ്മളെല്ലാം. ആ തിരകൾക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളെ തിരകളുടെ ദുഃഖമായിട്ട് കരുതാം, കടലിൻ്റെ ദുഃഖമായിട്ടും കടലിൽ സംഭവിക്കുന്നതായിട്ടും കരുതാം. കടലിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്ന തരത്തിലെടുത്താൽ ഈ ആളിന് ഈ തിരക്ക് അതിൻ്റെ വിഷമമൊന്നും അനുഭവപ്പെടുകയില്ല. അതേസമയം ഇത് തനിക്കാണ് സംഭവിക്കുന്നത്, ഞാൻ വാസ്തവത്തിൽ തിര വാസ്തവത്തിൽ കടലിൻ്റെ ഭാഗമാണെന്ന് അറിയാതെ തനിക്കാണിത് സംഭവിക്കുന്നത് എന്ന് കരുതി ദുഃഖങ്ങളെ സമീപിച്ചാൽ ആ ദുഃഖങ്ങൾക്ക് ഒരിക്കലും അറിഞ്ഞു വരികയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും, നമ്മൾ ദുഃഖകരം എന്ന് കരുതുന്ന എല്ലാ സംഭവങ്ങളും, അതുപോലെ മറ്റെല്ലാ സംഭവങ്ങളും ഏകമായ അറിവാകുന്ന സത്യത്തിൽ സംവിത് കടലിൽ ഉണ്ടാകുന്ന തിരയിളക്കങ്ങളുടെ ഭാഗം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഉള്ള ഏറ്റവും അവസാനത്തെ പരിഹാരം, ഒന്നിച്ചുള്ള പരിഹാരം. നമ്മൾ സാധാരണഗതിയിൽ ദുഃഖങ്ങൾക്ക് നിവാരണം കണ്ടെത്തുന്ന ഓരോ ദുഃഖത്തിനും ഓരോ നിവാരണം കണ്ടെത്തും. ഗുരുവിൻ്റെ അറിവിൻ്റെ ഭാഗമായ ഗുരുവിൻ്റെ വഴിക്ക് നമ്മൾ പോയി ഈ ആത്മോപദേശ ശതകം പഠിച്ച് നമ്മളെ തന്നെ അറിഞ്ഞാൽ ദുഃഖങ്ങളെല്ലാം ഒന്നിച്ച് ഇല്ലാതായിത്തീരും. അവിടെയാണ് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ തീർത്ഥത്തിലുള്ള അടനം, തീർത്ഥാടനം ചെന്ന് അവസാനിക്കേണ്ടത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തെയൊക്കെ അറിവിൻ്റെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ അറിവ് ഏത്, വാസ്തവത്തിൽ ഗുരു ഒരു തീർത്ഥാടനം സങ്കല്പിക്കുകയാണെങ്കിൽ, ഗുരുവിൻ്റെ സ്വന്തം ഭാവനയിൽ നിന്നും സ്വന്തം മേധയിൽ നിന്നും ഒരു തീർത്ഥാടന സങ്കല്പം ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ വിചാരിക്കുന്നു ഇമാതിരിയുള്ള ഒരു തീർത്ഥാടന സങ്കല്പമായിരിക്കും, തീർത്ഥാടനമായിരിക്കും ഗുരു നിർദ്ദേശിക്കുന്നത്. നമുക്ക് ആ വഴിക്ക് ഈ തീർത്ഥാടനത്തിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ ഇന്നത്തെ ഈ കൊറോണ സാഹചര്യം നമ്മെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു.